ഭിത്തിയാണ് ലോഡ് എടുക്കുന്നതെങ്കിൽ എന്ത് ബിൽഡിംഗ് മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ആ ഭിത്തി കെട്ടുന്നത് എന്നുള്ളതിന് റെലവൻസ് ഉണ്ട്. കോൺക്രീറ്റ് കട്ട മാത്രമല്ല നമുക്കുള്ള ഓപ്ഷൻ, ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. ഇന്റർലോക്ക് ഇസ് വൺ അമംഗ് ദം. പ്ലേ ഹോളോ ബ്രിക്സ് വേറെ ഒരു സംഭവമാണ്. അതുപോലെ നമ്മുടെ ഇഷ്ടിക, അതൊരു വേറെ ചോയ്സ് ആണ്. മറ്റൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. വീടുന്ന സ്വപ്നം അങ്ങനെ ഗംഭീരമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പവൻ ഭായ്, വളരെ വളരെ സന്തോഷം. നമ്മൾ എന്തായാലും ഗീതാ മാഡത്തിന്റെ ഒരു കട്ട കെട്ടുന്ന ഒരു സീനിലാണ് നിൽക്കുന്നത്. പക്ഷേ ഇവിടെ കുറച്ച് ഇൻഫർമേഷൻ നമ്മുടെ സുഹൃത്തുക്കൾ അറിയേണ്ടതുണ്ട്. പവൻ ഭായ്, എന്താ നമ്മുടെ ഇന്നത്തെ പരിപാടി? യെസ്, അപ്പോൾ ഇപ്പം അത് നോക്കിയാൽ ഇവിടെ കാണുന്ന ഈ ഒരു കട്ടയ്ക്കൊരു വ്യത്യാസമുണ്ട്. അതെ അതെ, നിങ്ങൾ സ്ഥിരം കാണുന്ന ഒരു ഒരു കട്ടയല്ല നമ്മളിവിടെ. ക്ലേ ഹോളോ അല്ലേ ഇതിന്? ക്ലേ ഹോളോ ബ്രിക്സ് എന്നാണ് പറയുന്നത്. ആ ഓക്കെ ഓക്കെ. അപ്പോൾ ക്ലേ ഹോളോ ബ്രിക്സും സോളിഡ് കോൺക്രീറ്റ് ബ്ലോക്സും, നമുക്ക് ആ സോളിഡ് കോൺക്രീറ്റ് ബ്ലോക്ക് ഒന്ന് കാണിക്കാവുന്നു. അതെ, യെസ്, ഇതാണ് സാധാരണ. അതായത് നമ്മുടെ ഏതൊരു വീട്ടിലും എൻ്റെ ഒരു അറിവനുസരിച്ച് ഒരു 90% കേരളത്തിലുള്ള കൺസ്ട്രക്ഷനിലും ഇപ്പൊ യൂസ് ചെയ്യുന്നത് ഈ കോൺക്രീറ്റ് കട്ടകളാണ്. അതെ അതെ, ഓക്കെ. സോളിഡ് കോൺക്രീറ്റ് ബ്ലോക്സ് എന്നാണ് അതിന് പറയണേ. അപ്പോൾ അത് യൂസ് ചെയ്യുന്നതിൻ്റെ പുറയിലൊരു റീസൺ ഉണ്ട്. ഈ പ്രോജക്റ്റിൽ ഇത് അത് യൂസ് ചെയ്യാത്തതിൻ്റെ പുറയിലും ഒരു റീസൺ ഉണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ ആ റീസണിങ്ങിലേക്കാണ് ഇപ്പൊ പറയാൻ ആഗ്രഹിക്കുന്നത്. കുറച്ച് അറിയാവുന്ന ഒരു അറിവ് കൊടുക്കാന്ന് വിചാരിച്ചത്. ഓക്കെ, ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതൊരു സ്ട്രക്ചറും രണ്ട് രീതിയിലാണ്. അതായത് നമ്മുടെ പണ്ടത്തെ സ്ട്രക്ചേഴ്സ് എല്ലാം നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്ത് അറിയാം, അതിന്റെ ലോഡ് എടുക്കുന്നതെല്ലാം ഭിത്തിയാണ്. ഓക്കെ, ഭിത്തിയാണ് അതിന്റെ വെയിറ്റ് എടുക്കുന്നത്. ഓക്കെ, അതായത് മേളിലത്തെ റൂഫിന്റെയും അതിൽ മേളിലെ ആൾക്കാരുടെയും മേളിലൊരു നിലയുണ്ടെങ്കിൽ അതിന്റെ സ്ലാബിന്റെയും ഒക്കെ വെയിറ്റ് എടുക്കുന്നത് ആ ഭിത്തിയാണ്. ഭിത്തിയാണ്. ഓക്കെ, അപ്പോൾ ഭിത്തി ലോഡ് എടുക്കുന്ന ടൈപ്പ് സിസ്റ്റത്തിന് നമ്മൾ ലോഡ് ബെയറിംഗ് വാൾ സിസ്റ്റം എന്നാണ് പറയുന്നത്. ഓക്കെ, ലോഡ് ബെയറിംഗ് വാൾ സിസ്റ്റം. ഓക്കെ, പിന്നീട് ഇപ്പോൾ അതല്ലെങ്കിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാവുന്ന കാര്യമാണ് കോളവും ബീമും സ്ലാബും അടങ്ങുന്ന ഒരു സിസ്റ്റം. അതെ, ഓക്കെ. അതിന് നമ്മൾ ഫ്രെയിംഡ് സ്ട്രക്ചർ സിസ്റ്റം എന്നാണ് പറയുന്നത്. ഓക്കെ ഓക്കെ. ഫ്രെയിംഡ് സ്ട്രക്ചർ സിസ്റ്റം ആണെങ്കിൽ, അതായത് ഒരു വീടിന്റെ ഭാരം എടുക്കുന്നത് കോളവും ബീമും സ്ലാബും അടങ്ങുന്ന സിസ്റ്റം ആണെങ്കിൽ ഭിത്തിക്ക് എന്ത് മെറ്റീരിയൽ ഉപയോഗിക്കുന്നു എന്നുള്ളതിന് റെലവൻസ് ഇല്ല. ഇല്ല, റെലവൻസ് ഇല്ല. നമുക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽ എടുക്കാം, ഗ്ലാസ് എടുക്കാം, പേപ്പർ എടുക്കാം, ലൈറ്റ് വെയിറ്റ് പാർട്ടീഷൻസ് എടുക്കാം, 100,000 ടൈപ്പ് മെത്തേഡ്സ് ഉണ്ട് നമുക്ക് ചെയ്യാവുന്നത്. ഓക്കെ, മറിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന സിസ്റ്റം എന്ന് പറയുന്നതും ഏറ്റവും ഫോളോഡ് ആയിട്ട് വരുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ലോഡ് ബെയറിംഗ് വാൾ സിസ്റ്റം ആണ്. അതായത് ലോഡ് എടുക്കുന്നത് ഭിത്തിയാണ്. ഓക്കെ, ഭിത്തിയാണ് ലോഡ് എടുക്കുന്നതെങ്കിൽ എന്ത് ബിൽഡിംഗ് മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ആ ഭിത്തി കെട്ടുന്നത് എന്നുള്ളതിന് റെലവൻസ് ഉണ്ട്. ഓക്കെ, ഇവിടെ ലോഡ് എടുക്കാൻ കേപ്പബിൾ ആയിരിക്കണം ആ മെറ്റീരിയൽ. ഇവിടെ ഇവിടെ ഈ ഒരു സിസ്റ്റം ഒരു ഹൈബ്രിഡ് സിസ്റ്റം ആണ്. ഇവിടെ കോളംസും വരുന്നുണ്ട്, അതോടൊപ്പം തന്നെ പല ഭിത്തികളും ലോഡ് എടുക്കുന്നുണ്ട്. ഇവിടെ പല ഭിത്തികളും ലോഡ് എടുക്കുന്ന ഭിത്തികളായിട്ടാണ് ഇത് സ്ട്രക്ചറൽ എഞ്ചിനീയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു വീട് വെക്കുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ആ പണിയുന്ന ഒരു എഞ്ചിനീയറിനോട് നമ്മൾ ചോദിക്കേണ്ട, അല്ലെങ്കിൽ ആർക്കിടെക്റ്റിനോട് നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇത് ലോഡ് ബെയറിംഗ് വാൾ സിസ്റ്റം ആണോ. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ നമുക്കുള്ള ഓപ്ഷൻസ് വളരെ ലിമിറ്റഡ് ആണ്. അതായത് നമുക്കൊരു ലോഡ് എടുക്കുന്ന തരത്തിൽ, അതായത് ലോഡ് ബെയറിംഗ് ടെസ്റ്റിൽ മിനിമം കപ്പാസിറ്റി പാസ്സാകുന്ന മെറ്റീരിയൽ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ആൻഡ് ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള, നമുക്ക് ഇന്ന് വളരെ സുലഭമായിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഈ കോൺക്രീറ്റ് ബ്ലോക്ക്. ഓക്കെ ഓക്കെ ഓക്കെ. പണ്ട് നമ്മൾ ഇഷ്ടിക യൂസ് ചെയ്യുമായിരുന്നു, ഒരു രണ്ട് ലെയർ ഇഷ്ടിക ഒക്കെ വെച്ച് നമ്മൾ കെട്ടുമായിരുന്നു. ഇന്ന് ഇപ്പോൾ കോൺക്രീറ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് കിട്ടുകയും അത് വളരെ എളുപ്പത്തിൽ നമുക്ക് പണിയാവുന്നതുമായിട്ടുള്ള ഒരു ഒരു സാധനമാണ്. ഓക്കെ, ഗീതാ മാഡത്തിന്റെ ഈ വീട്ടിൽ കോൺക്രീറ്റ് ബ്ലോക്കിന് പകരം നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ക്ലേ ഹോളോ ബ്രിക്സ് ആണ്. അതിന്റെ കാരണം എന്താ? അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രൈമറി റീസൺ ഈ വീടിന്റെ, അത് ഈ സംഭവത്തിന് ശരിക്കും പറഞ്ഞാൽ സോളിഡ് കോൺക്രീറ്റ് ബ്ലോക്ക് വെച്ച് ചെയ്യുന്നതിനേക്കാളും കോസ്റ്റ് കൂടുതലാണ്. കൂടുതലാണ്. അതിലൊരു തർക്കമില്ല. അപ്പൊ കോസ്റ്റ് കൂടിയ ഒരു സാധനത്തിലേക്ക് എന്തിനു വേണ്ടി വന്നു എന്നുള്ളതാണ് ചോദ്യം. അതെ അതെ, ഇതിന് കോസ്റ്റ് കൂടുതലാണ്. അപ്പൊ ആ അതിന്റെ പറയവേ, ചിലപ്പോ പവൻ ഗീതാ മാഡത്തിനെ പറ്റിച്ചെന്ന് പറയും. അല്ല, ഗീതാ മാഡത്തിനോട് ഇത് ആദ്യമേ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്തത്. പക്ഷെ ഗീതാ മാഡത്തിന്റെ ഒരു പ്രിഫറൻസ് ആണ് ഈ വാളിന്റെ കളറ്. നമ്മൾ ഇതിന്റെ മെജോറിറ്റി വാൾസും നമ്മള് പെയിന്റ് ചെയ്യുന്നില്ല. ഓക്കേ, അതായത് തേച്ച് പെയിന്റ് ചെയ്യുന്നില്ല, മനസ്സിലായോ? അതാണ് ഇതിന്റെ റെലവൻസ്. അപ്പൊ ഈ ഒരു കളർ ഷെയ്ഡ്, അതായത് ഓവറോൾ തീമിൽ ഇങ്ങനെ ഒരു പ്രസൻസ് വരണം, നമ്മുടെ ആർക്കിടെക്ടിനും ഗീതാ മാഡത്തിനും വളരെ ഇഷ്ടമാണ്.
ഈ ഒരു പാറ്റേൺ എന്ന് വെച്ചാൽ ഈ ഒരു ഇത് നമ്മൾ ഇതിന്റെ പുറത്ത് തേച്ച് പെയിന്റ് ചെയ്യുന്നില്ല. സാധാരണ ഒരു ഇപ്പൊ ആ കോൺക്രീറ്റ് ബ്ലോക്ക് യൂസ് ചെയ്യുന്നെങ്കിൽ നമ്മൾ അതിന് ശേഷം തേക്കും, തേക്കുന്നതിന് ശേഷം നമ്മൾ പെയിന്റ് ചെയ്യും. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തായിരുന്നു അത് തേക്കേണ്ട സാധനം. ആ മനസ്സിലായി, ഞാൻ കണ്ടിരുന്നു. അപ്പോ നമ്മൾ എന്ത് ബിൽഡിംഗ് മെറ്റീരിയൽ യൂസ് ചെയ്യുന്നു എന്നുള്ളത് തീരുമാനിക്കേണ്ടത് അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നും അതിന്റെ ഫൈനൽ എലവേഷൻ എന്താണ് നമുക്ക് വേണ്ടതെന്നുള്ള ഒരു ഐഡിയ കിട്ടിയതിന് ശേഷമേ ആകാവുള്ളൂ. അതുകൊണ്ട് ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത്, മാമിന് ഈ ഒരു ലുക്ക് ആൻഡ് ഫീല് ഭയങ്കര ഇഷ്ടമായിരുന്നു, ആർക്കിടെക്ട് സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ മാഡം ഇത് ഇഷ്ടപ്പെട്ടു. ഇത് ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഇത് തേക്കാതെ എങ്ങനെ നമുക്ക് ഫൈനൽ ഫിനിഷിലോട്ട് എത്തിക്കാം എന്നുള്ളതായിരുന്നു ചോദ്യം. അങ്ങനെ നമ്മൾ ഈ മെറ്റീരിയലിലേക്ക് എത്തി. ഈ മെറ്റീരിയലിന് വേറെ കുറച്ച് ആഡഡ് അഡ്വാൻറ്റേജസ് ഉണ്ട്, ചൂട് കുറവാണ്, ഇച്ചിരി ഫിനിഷ് കൂടുതലാണ്, ഇങ്ങനെയുള്ള പല അഡ്വാൻറ്റേജസും ഉണ്ട്. പക്ഷെ അതല്ല അതിൻ്റെ പ്രൈമറി ഈ മെറ്റീരിയൽ ചൂസ് ചെയ്യാനുണ്ടായ കാരണം. ഈ മെറ്റീരിയൽ പ്രൈമറി ചൂസ് ചെയ്യാനുണ്ടായ കാരണം എന്ന് പറയുന്നത് ഇസ് വെരി ക്ലിയർലി ഇതിൻ്റെ തേക്കാതെ നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. ആ ഓക്കെ ഓക്കെ. അത് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ കോളമാണോ ബീമാണോ വെയിറ്റ് എടുക്കുന്നത് എന്നുള്ള ആദ്യത്തെ ആ ഒരു ഡിസിഷൻ പോലെ ഇരിക്കും ഏത് മെറ്റീരിയൽ ഉപയോഗിക്കേണ്ടത് അല്ലേ. യെസ്, അതാണ് പ്രൈമറി ആയിട്ട്. അത് രണ്ടാമത്, ഇപ്പം ഞാൻ പറയട്ടെ, ചില ക്ലയൻസിന് എസ്തെറ്റിക് അപ്പിയറൻസിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. അങ്ങനെയെങ്കിൽ അതനുസരിച്ച് സ്ട്രക്ചർ ഡിസൈൻ ചെയ്യണം. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പോൾ ഇതിന് ശരിക്കും പറഞ്ഞാൽ ഒരു മൂന്ന് നില ലോഡൊന്നും എടുക്കാനുള്ള കപ്പാസിറ്റി. ഞാനിത് ആക്ച്വലി ടെസ്റ്റ് ചെയ്യിപ്പിച്ചിരുന്നു ലാബിൽ കൊണ്ടുപോയി. ഈ മെറ്റീരിയൽ ടെസ്റ്റ് ചെയ്യിച്ച് ലാബ് സർട്ടിഫിക്കറ്റ് നമ്മുടെ സ്ട്രക്ചറൽ എഞ്ചിനീയറിന് കൊടുത്തതിന് ശേഷം മാത്രമാണ് ഈ മെറ്റീരിയൽ നമ്മൾ ചൂസ് ചെയ്തത്. ആ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഇത് ഏത് മെറ്റീരിയൽ ചൂസ് ചെയ്യുന്നു എന്നുള്ളതിന് പുറമെ ക്ലയൻറ്റിൻ്റെ ആവശ്യം എന്താണ്, അവരുടെ ബഡ്ജറ്റ് എന്താണ് എന്നുള്ളതനുസരിച്ചിരിക്കും അതിൻ്റെ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യപ്പെടുന്നതും ഏത് ബിൽഡിംഗ് മെറ്റീരിയൽ വേണമെന്ന് ചൂസ് ചെയ്യേണ്ടതും. കാശ് കൂടുതലല്ലേ പോകാൻ? ഇതിന് കാശ് കൂടുതലാണ്, തർക്കമൊന്നുമില്ല. ഇതിലെ തേപ്പിൻ്റെ ലാഭം നോക്കിയാലും പെയിൻറ്റിങ്ങിൻ്റെ ലാഭം നോക്കിയാലും കൂടുതൽ ഫൈനലി ചെയ്ത് വന്നു കഴിയുമ്പോൾ ഇതിന് കോസ്റ്റ് കൂടുതലാണ്. ഗീത മാഡത്തിന് ഈ ഒരു പാറ്റേണും നിങ്ങളുടെ ആർക്കിടെക്ടിന് ഈ ഒരു ഡിസൈനൊക്കെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഇത് ചൂസ് ചെയ്തത് അല്ലേ? യെസ് ആണ്. യെസ് ഓക്കെ 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 ഓക്കെ. അപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ളൊരു കാര്യം ഇരിക്കുന്നത്. എനിക്കിപ്പോൾ ഓഡിയൻസിനോട് പറയാനുള്ളൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് അനേകം ബിൽഡിംഗ് മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. ഇപ്പോൾ അതിൻ്റെ തന്നെ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു, ഇന്റർലോക്ക് ബ്ലോക്സ് വെച്ചിട്ടുള്ള സാധനം. അതും നല്ലൊരു ചോയ്സാണ്. അപ്പോൾ ഇന്റർലോക്ക് ബ്ലോക്സ് ആണോ യൂസ് ചെയ്യേണ്ടത്, വേറെ സാധാ കോൺക്രീറ്റ് ബ്ലോക്സ് ആണോ യൂസ് ചെയ്യേണ്ടത്, അതോ ഇതുപോലെയുള്ള വേറെ ഏതെങ്കിലും ഓൾട്ടർനേറ്റ് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആണോ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ തീരുമാനിക്കപ്പെടേണ്ടത് രണ്ടേ രണ്ട് കാരണങ്ങളിലാണ്. അതിൻ്റെ ബേസിസ് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ക്ലയൻറ്റിന് എന്ത് വേണം എന്നുള്ള ചോദ്യം. രണ്ട്, അതിൻ്റെ സ്ട്രക്ചർ ലോഡ് എടുക്കുന്ന രീതിയിലാണോ ഡിസൈൻ ചെയ്യപ്പെടുന്നത് എന്നുള്ളത്. ഈ രണ്ട് കാര്യങ്ങളുടെ ബേസിസിലായിരിക്കണം ബിൽഡിംഗ് മെറ്റീരിയൽ ചൂസ് ചെയ്യുന്നത്. കോൺക്രീറ്റ് കട്ട മാത്രമല്ല നമുക്കുള്ള ഓപ്ഷൻ, ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. ഇന്റർലോക്ക് ഇസ് വൺ അമംഗ് ദം. ക്ലേ ഹോളോ ബ്രിക്സ് വേറെ ഒരു സംഭവമാണ്. അതുപോലെ നമ്മുടെ ഇഷ്ടിക, അതൊരു വേറെ ചോയ്സാണ്. ലൈറ്റ് വെയ്റ്റ് പാർട്ടീഷൻ വാൾസ് ഉണ്ട്. ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ചൂസ് ചെയ്യാൻ. സാധനത്തിലോട്ട് വന്ന് ലോക്ക്ഡൌൺ പോകേണ്ട കാര്യമില്ല. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും സന്തോഷം. യെസ് സർ, വളരെ വളരെ ഇൻഫോർമേറ്റീവ് ആയി. യെസ്, നമുക്ക് അടുത്ത വീഡിയോയിൽ ഇത് നനക്കണല്ലോ, സാധാരണ ഇഷ്ടിക നനക്കുമല്ലോ, അതിനെ കുറിച്ചൊന്ന് പറഞ്ഞോട്ടോ. അത് മാത്രമല്ല, ഇതിനെ ലേ ചെയ്യുന്നതിന്റെ കാര്യത്തിലും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഏത് കോൺക്രീറ്റ് കട്ടയാണെങ്കിലും ക്ലേ ഹോളോ വീടുന്ന സ്വപ്നം അങ്ങനെ ഗംഭീരമായിട്ട് മുന്നേറട്ടെ. ആർക്കെങ്കിലും ഇപ്പോൾ അവൻ്റെ നമ്പർ വേണമെങ്കിൽ ഞാൻ തരാം കേട്ടോ, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലിടാം. നിങ്ങൾ വിളിച്ചോ, വീടൊക്കെ വെക്കണമെങ്കിൽ മച്ചാനൊന്ന് ചൂസ് ചെയ്തോ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. ബൈ.